മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം, അതുകൊണ്ടുള്ള 10 ഗുണങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മെഡിറ്റേഷൻ എന്നാൽ എന്താണെന്ന് കൂടി നാം ആദ്യം മനസ്സിലാക്കുക. യോഗ, ധ്യാനം, പ്രാർത്ഥന, ഇതെല്ലാം മെഡിറ്റേഷനെ കണക്കാക്കാവുന്ന കാര്യങ്ങളാണ്. നാം നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയെ നള്ളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സൈലൻസിലാക്കുന്ന ഒരു അവസ്ഥയാണ് മെഡിറ്റേഷൻ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ചിലപ്പോൾ യോഗയായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, ധ്യാനമായിരിക്കാം, എന്തുമാകട്ടെ, മെഡിറ്റേഷൻ എന്നുള്ളത് മാനസികമായും ശാരീരികമായും ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്ന കാര്യമാണെന്ന് നാം ഓർത്തിരിക്കണം. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, വെൽബീയിങ് എല്ലാം കൂട്ടുവാനും നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉത്കണ്ഠയും ടെൻഷനുമില്ലാതെ ജീവിക്കുവാൻ സഹായിക്കുന്ന കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ കൊണ്ടുള്ള 10 ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളിൽ സ്ട്രെസ്സും ടെൻഷനും കുറവായിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നാം ഓഫീസിലായാലും കുടുംബജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും പൊതുസമൂഹത്തിലായാലും ഒത്തിരി ടെൻഷനും സ്ട്രെസ്സും അനുഭവിക്കുന്ന ആളുകളാണ്. എന്നാൽ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളിൽ സ്ട്രെസ്സും ടെൻഷനും ഉത്കണ്ഠയും ആങ്സൈറ്റിയും എല്ലാം കുറവാണെന്നുള്ളതാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അവർക്ക് സെൽഫ് അവെയർനെസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തമായി കൺട്രോൾ ചെയ്യുവാൻ, ഉദാഹരണമായി പറഞ്ഞാൽ വലിയതായ ദേഷ്യം വരുവാൻ സാഹചര്യമുള്ള സമയങ്ങളിൽ തങ്ങളെ കൺട്രോൾ ചെയ്യുവാനും സ്വന്തമായിട്ടുള്ള കഴിവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും അറിയുന്നവരും മനസ്സിലാക്കുന്നവരുമായിരിക്കും യോഗ ചെയ്യുന്നവർ. അതുകൊണ്ട് യോഗ ചെയ്താൽ സെൽഫ് കൺട്രോൾ, സെൽഫ് അവെയർനെസ് സ്വന്തമായി മനസ്സിലാക്കുവാൻ, റിഫ്ലക്ട് ചെയ്യുവാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മെ നിയന്ത്രിക്കുവാനും ദേഷ്യമെന്നുള്ള വലിയ യുഗത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനും സാധിക്കും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. എന്ന് വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് അധികം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുക. നമ്മുടെ സമയം ഏറ്റവും ക്വാളിറ്റിയായി സ്പെൻഡ് ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നതാണ് മെഡിറ്റേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കണം. പ്രത്യേകിച്ച് പഠിക്കുന്നവരും മികച്ച രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളും മെഡിറ്റേഷൻ ഒരിക്കലും ഒഴിവാക്കാതെ പിന്തുടരേണ്ട ഒരു ജീവിത ശൈലിയാണ്, ജീവിത ശൈലിയാണ്. നാലാമത്തെ കാര്യം, യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളിൽ മെമ്മറി പവർ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരിക്കുവാനും മനസ്സിലാക്കുവാനും അത് പിന്നീട് പ്രയോഗിക്കുവാനും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക്, ധ്യാനിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. രസകരമായിട്ടുള്ള കാര്യമാണ്, മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ ദയാലുക്കളായിരിക്കും. അവർ മറ്റുള്ളവരെ സഹായിക്കുവാനും അവർ പൊതുസമൂഹത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, തങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിലാകട്ടെ മറ്റുള്ളവരെ സഹായിക്കുവാനായി ശ്രമിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് എന്താണ് ഗുണം? അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുകയും അവരെ സ്നേഹിക്കുകയും അവരുമായി ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് സമൂഹത്തിൽ അംഗീകാരം കിട്ടുവാൻ സാധിക്കുന്ന ഒരു സ്വഭാവ ഗുണം നമ്മിൽ വളർത്തിയെടുക്കുവാൻ മെഡിറ്റേഷന് ഇടതരുന്നു എന്നുള്ളതാണ് നാം ഇത്തരണത്തിൽ ഓർത്തിരിക്കേണ്ടത്. ആറാമത്തെ കാര്യം, നന്നായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സമാധാനമായി ഉറങ്ങുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഉറക്കം എന്നുള്ളത് ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒത്തിരി ആളുകൾക്ക് സമാധാനപരമായി ഉറങ്ങുവാൻ സാധിക്കാറില്ല. അതുകൊണ്ട് നന്നായുള്ള ഉറക്കം ലഭിക്കണമെങ്കിൽ മെഡിറ്റേഷൻ വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണെന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഏഴാമത്തെ കാര്യം, അത് ആരോഗ്യപരമായ കാര്യമാണ്, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളിൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ക്രമാതീതമായി ഉയരുവാൻ സാഹചര്യമില്ല. അത് കൺട്രോൾഡ് ആയ നിലയിലായിരിക്കും. അവരുടെ ഹൃദയവും വളരെ ആരോഗ്യകരമായിരിക്കും. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കിയിരിക്കുക, ബ്ലഡ് പ്രഷറും ഹൃദയത്തിൻ്റെ ആരോഗ്യവും നന്നായി കൊണ്ടുപോകുവാൻ മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഗുണം ചെയ്യും. എട്ടാമത്തെ കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ ക്രിയേറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങൾ ചിന്തിക്കുവാനും പുതിയ കാര്യങ്ങൾ ബിസിനസ്സിലാകട്ടെ തങ്ങളുടെ ജോലിയിലാകട്ടെ കൊണ്ടുവരുവാനും അവതരിപ്പിക്കുവാനും മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഒമ്പതാമത്തെ കാര്യം, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നതിലും ബന്ധം നിലനിർത്തുന്നതിലും, റിലേഷൻഷിപ്പ് ബിൽഡേഴ്സ് ആയിരിക്കും അവർ. അവർക്ക് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ പെരുമാറുവാനും സംസാരിക്കുവാനും ഇടപെടുവാനും ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും സാധിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. എട്ടാമത്തെ കാര്യം, നന്നായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾ ഡിസിഷൻ മേക്കേഴ്സ് ആണ്. നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും തീരുമാനങ്ങൾ തെറ്റാതെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും നന്നായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കുന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഇതെല്ലാം വായിച്ചു നോക്കിയാൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബ്രെയിനെയും മനസ്സിനെയും നന്നായി സ്വാധീനിക്കുവാനായിട്ട് മെഡിറ്റേഷൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നാം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും ശരീരവുമെല്ലാം ആരോഗ്യകരമായി മാറുകയും അത് നമ്മുടെ ജോലിയിലും വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലുമെല്ലാം മികച്ച വ്യക്തിത്വമായി മാറ്റുവാൻ സഹായിക്കും. അതുകൊണ്ട് ഒരു ദിവസം ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും ധ്യാനാത്മകമായി എല്ലാം വിട്ട് സമയം ചെലവഴിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായും മികച്ച വ്യക്തിത്വമായി വളരുവാൻ നമുക്ക് സാധിക്കും. അത് നമുക്ക് കഴിയട്ടെ.